ഹായ് സിദ്ധാർത്ഥ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. റാങ്ക് 4 ആണ് ഇത്തവണ കിട്ടിയേക്കുന്നല്ലേ? ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ എൻ്റെ ഫാമിലി മെമ്പർക്ക് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഗ്രാറ്റ്സ് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അറിയാം, എന്നാലും ഒരു കൺഗ്രാറ്റ്സ് അർഹിക്കുന്നുണ്ടല്ലോ. കാരണം ഇത്രയും വലിയ റാങ്ക് കുറേ കാലമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, കേരളത്തിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ കൺഗ്രാറ്റ്സ് തരും. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ ഒരു ഫീലിംഗ്? റാങ്ക് 4 ഒക്കെ കിട്ടിയപ്പോൾ എന്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇപ്പോ സിങ്കായി. ആദ്യം ഇങ്ങനെ റാങ്ക് 4 ആദ്യം കേട്ടപ്പോ വിശ്വാസം വന്നില്ല. ഞാൻ ലിസ്റ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നി. കഴിഞ്ഞ വർഷം ഉണ്ടായത് കൊണ്ടൊക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നി. പക്ഷെ അങ്ങനെ സിംഗിൾ ഡിജിറ്റ് റാങ്ക് എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഞാൻ ചെക്ക് ചെയ്തു, അതായത് ഒരു 5-6 തവണ ആക്ച്വലി ചെക്ക് ചെയ്തു റോൾ നമ്പർ. പിന്നെ പേര് വന്നിട്ട് പിന്നീട് എല്ലാവരും ഇത് ചെയ്തിട്ട് പിന്നെ അത് മാറാൻ പാടില്ല എന്നുള്ളൊരു കാരണം ആദ്യൊരു സർപ്രൈസ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞവണ് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രിലിംസിൻ്റെ തലേദിവസം നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് പ്രിലിംസിൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട് അല്ലെ? സിദ്ധാർത്ഥ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം എന്തായിരിക്കും ഈ ഒരു ഒരു ഇപ്പോഴും ഒരു കോൺഫിഡൻസും ഉണ്ടല്ലോ, ക്ലിയർ ആവുന്നൊരു കോൺഫിഡൻസും ഉണ്ടല്ലോ, എന്തായിരിക്കും അതൊരു ഇപ്പോൾ പ്രിലിംസിന് വേണ്ടി ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു എഡ്ജ് ആയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ പ്രിലിംസിന് ഫസ്റ്റ് ടൈം ആണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തത്. ഫസ്റ്റ് ടൈം നല്ലോണം പ്രിപ്പയർ ചെയ്തത്, അതായത് 20 ഫസ്റ്റ് ടൈം അല്ല, ഫസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് 2020 ആയിരുന്നു. അതിനുവേണ്ടി ഒരു വർഷം പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോഴാണ് അത്യാവശ്യം നല്ലോണം അത് പ്രോപ്പറായിട്ട് ബേസിക്സും എല്ലാം പ്രിപ്പയർ ചെയ്ത ആ വർഷമാണ്. അത് കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റ് 3 എണ്ണത്തിലും പ്രിലിംസിന് ഇങ്ങനെ ജസ്റ്റ് ഇൻ്റർവ്യൂ 2020 അറ്റംപ്റ്റിൽ പോസ്റ്റ് ടെലികോം അക്കൗണ്ട്സ് ഫിനാൻസ് സർവീസ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ, അതായത് ഫൈനൽ റിസൾട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിൽ ഇന്റർവ്യൂ തുടങ്ങിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി വീണ്ടും ഒന്നും അധികം നോക്കിയില്ല. അത് പ്രോബബ്ലി ബേസിക്സ് ഇതും പിന്നെ കുറച്ച് ഭാഗ്യവും എല്ലാം കൊണ്ടും ഇതായിരുന്നു. പിന്നെ ജസ്റ്റ് സീസാറ്റ് മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ റിപ്പീറ്റ് ആവുന്നത്. അപ്പൊ സീസാറ്റ് മാത്രം അത് നോക്കും, ബാക്കി കുറെയൊക്കെ പണ്ട് ആദ്യ ഫസ്റ്റ് അറ്റംപ്റ്റ് പഠിച്ച തന്നെ ആയിരുന്നു മെയിനായിട്ട് നോക്കിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വർഷം വീണ്ടും ഐ പി എസ് സി കിട്ടി. പിന്നെയും അത് കഴിഞ്ഞ് ഒരാഴ്ചയിൽ എന്തോ ആയിരുന്നു പ്രിലിംസ്. അത്തവണയും അങ്ങനെ പ്രിലിംസിനായി അധികം നോക്കാൻ പറ്റിയിട്ടില്ല. ബേസിക്സ് കുറച്ച് നോക്കുമായിരുന്നു, അതായത് പോളിറ്റി, എക്കണോമി, ഹിസ്റ്ററി കുറച്ച് ഇങ്ങനെ നോക്കും. ബാക്കി ജസ്റ്റ് ഏതെങ്കിലും ഒരു സോഴ്സ് ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് ഒന്ന് നോക്കും, എലിമിനേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഇത് കാരണം അതിന് മാത്രം ആ ഒരു ലെവലിൽ കുറച്ചും നോക്കും. പിന്നെ ഒരു വിശ്വാസത്തിൽ മെയിൻസിലും കഴിഞ്ഞവണ് പറഞ്ഞാലോ ഒരു ചില സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ടെസ്റ്റ് സീരീസുകളൊക്കെ എടുക്കുന്നപ്പം ആ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്തിട്ടാണോ ടെസ്റ്റ് സീരീസുകൾ എടുത്തുകൊണ്ടിരുന്നത്, അതോ അവിടെ കുറെ ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കി വെക്കുമായിരുന്നോ ചെയ്തോണ്ടിരുന്നത്? മെയിൻസിന് എൻലൈറ്റിൽ ടെസ്റ്റ് സീരീസ് ചെയ്തിരുന്നു, പിന്നെ വേറെയും 1-2 സ്ഥലത്ത് ചെയ്തിരുന്നു. അത് പൊതുവെ, അതായത് കൂടുതലും പഴയ ടോപ്പേഴ്സിന്റെ നോട്ട്സും പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് അവരുടെ കുറച്ച് സ്റ്റൈൽ അല്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ നോക്കിയിരുന്നു. അതല്ലാതെ പിന്നെ എൻ്റെതായ രീതിയിൽ ഇന്നൊവേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം പൊതുവേ ഇപ്പോൾ ഞാൻ ആർക്കിടെക്ചർ ചെയ്തതുകൊണ്ടും നമ്മുടെ ഒരു സിഗ്നേച്ചർ സാധനം വേണം, അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിൽ അവർ കണ്ടിട്ട് ഓക്കെ ഇത് വേറിട്ട് നിൽക്കണം, എന്നാലേ അത് ഓർമ്മിക്കുള്ളൂ, എന്നാലേ അതിന് സാധ്യതയുള്ളൂ കൂടുതൽ മാർക്ക് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെ സ്റ്റാറ്റ്, കോട്ട്, റിപ്പോർട്ട്, ലോ, എക്സാമ്പിൾസ്, ഡയഗ്രാംസ്, അല്ലെങ്കിൽ കമ്പാരിസൺ, മറ്റേ ഇൻ്റർനാഷണൽ കമ്പാരിസൺ, ലോക്കൽ കമ്പാരിസൺ, കേസ് സ്റ്റഡി, ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ കുറച്ച് വൃത്തിക്ക് ചെയ്തു തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അതായത് ഇപ്പം എന്താണോ പഴയ ടോപ്പേഴ്സ് എങ്ങനെയാണോ ചെയ്തിരുന്നത് അത് കുറച്ച് നോക്കി പിന്നെ അതൊന്ന് ഇമ്പ്രൂവൈസ് ചെയ്ത് പിന്നെ അപ്ഡേറ്റ് ചെയ്ത്, അതായത് ഇപ്പോൾ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അവിടെ ഇവിടെയും കുറച്ചൊക്കെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ചില റിപ്പോർട്ട്സ് ഉണ്ടാവും, ഇപ്പോൾ മെയിൻ ചില ചില ഏരിയാസ് ഉണ്ടാവും, ഇപ്പോൾ പഞ്ചായത്ത് രാജ് ആണെങ്കിൽ ഇന്ന കമ്മിറ്റി, മറ്റേതാണ് ഇന്ന കമ്മിറ്റി, അപ്പോൾ അവരുടെ ചില റെക്കമെൻഡേഷൻസ് നമ്മുടേതായിട്ടുള്ള ചില ഇത്, പിന്നെ ന്യൂസിൽ കിട്ടുന്ന അവിടെ ഇവിടെ ഇപ്പോൾ EPW അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൊത്തത്തിൽ കുറേ യൂസ് ചെയ്യുന്നല്ല, കുറച്ച് എക്സ്ട്രാ റീഡിങ്ങും അത് ശരിക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ റീഡിങ് നോട്ട്സ് പെട്ടെന്ന് പെട്ടെന്ന് ഷോർട്ടാക്കി ഉണ്ടാക്കി അത് ക്രിസ്പാക്കി വെച്ച്, കൂടുതലും നോട്ട്സ് നന്നായി ഉണ്ടായിരുന്നു. ആൻസർ റൈറ്റിങ്ങിനേക്കാൾ നോട്ട് മേക്കിംഗ് വളരെ നന്നായിരുന്നു എന്നാണ് ഇൻസൈറ്റിൽ തോന്നുന്നത്. ഇപ്പോൾ റാങ്ക് കഴിഞ്ഞവണ 121 ആയിരുന്നു, ഇത്തവണ അത് 4 എത്തി. അപ്പോൾ അത് കാര്യമായ മാർക്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവും, നമുക്കറിയാം ശരിയാണ് മാർക്കിൻ്റെ പുറത്തൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നാൽ പോലും എന്താ തോന്നുന്നത് ഇപ്പം ഏതിലൊക്കെ ആയിരിക്കും ഇപ്പം വിഷയത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നു എന്ന് തോന്നുന്നത് ഏതിലായിരിക്കും? കഴിഞ്ഞ വർഷം GSA ഏകദേശം 440-438 അടുത്തായിരുന്നു. പിന്നെ SA കഴിഞ്ഞ വർഷം 108 ആയിരുന്നു. ഇൻ്റർവ്യൂ 185 ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഓപ്ഷനിൽ കുറവായിരുന്നു, ഇത്തിരി ആന്ത്രോപ്പോളജിയാണ് ഓപ്ഷനിൽ, അത് ഏകദേശം 260 ആയിരുന്നു കഴിഞ്ഞ തവണ, അത് കുറച്ച് കുറവാണ്.
അപ്പോൾ അതെനിക്ക് തോന്നുന്നു 250 അടുത്തെത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടാവാം. അത് അത്യാവശ്യം, അത് കഴിഞ്ഞ 4 വർഷമായിട്ട് അത് തന്നെയാണ് ഓപ്ഷനിൽ. അത് ആയിരിക്കാം, അതിൽ കൂടിയിട്ടുണ്ടാവും. പിന്നെ SAM പോസിബിളി 108 എന്നുള്ളത് ഒരു 120 പ്ലസ് പോയിട്ടുണ്ടാവാം. SA തവണ അത്യാവശ്യം വർക്ക് ചെയ്തായിരുന്നു. SA ഒരു 8-10 SA ഒക്കെ എഴുതിയിട്ടുണ്ടായി. പിന്നെ SA ടോപ്പേഴ്സായ ചിലവരൊക്കെ ഉണ്ട്, പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഒരു അങ്ങനെ. അപ്പോൾ അവരുടെ ചില സംഭവങ്ങളൊക്കെ നോക്കി എന്താ വർക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് SA കുറച്ചും കൂടെ ഈ SA എത്തിക്സ് ഇൻ്റർവ്യൂ ഒക്കെ കുറച്ചും കൂടെ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായതുകൊണ്ട് അതിനകത്തും കുറച്ച് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഇന്നോവേഷൻ. ഇപ്പോൾ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതിൻ്റെ കുറച്ച് ഫേമസ് ആയ സാധനങ്ങൾ അതിൻ്റെ ഇത്, അല്ലെങ്കിൽ പോയട്രിയുടെ കുറച്ച് സാധനങ്ങൾ, പിന്നെ തോട്ട് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ ചില സാധനങ്ങൾ, ഇപ്പോൾ എത്തിക്സിലൊക്കെ പല തോട്ട് എക്സ്പെരിമെൻസ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയുന്ന പല സാധനങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ മിൽഗ്രം എക്സ്പെരിമെൻ്റ് ഉണ്ട്, സ്റ്റാൻഫോർഡ് പ്രിസൺ, അങ്ങനത്തെ ചില ചില സംഭവങ്ങൾ അതെല്ലാം പ്രിപ്പയർ ചെയ്തു. യൂസ് ചെയ്യാൻ പറ്റിയില്ല വലതും, എന്നാലും 1-2 എണ്ണം അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്തായിരുന്നു. പോസിബിളി അതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ആ മഹേഷ് സാർ ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, അതായത് ഈ ഇത്തവണ SA എന്തായാലും നല്ലൊരു മാർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവേണ്ടതാണ് അല്ലേ സാർ? പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോ? SA മഹേഷ് സാറിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായി, ഒരു 2-3 SA സാർ കറക്റ്റ് ചെയ്തിട്ടുണ്ടായി. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായി. ഇത്തവണ പക്ഷേ ഞാൻ SA കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തു, കാരണം GS 440 സാച്ചുറേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ കുറവുള്ളത് ഓപ്ഷനിലും SA ആയിരുന്നു. SA എനിക്ക് ഇതുവരെ അങ്ങനെ വളരെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു 8-10 SA മിനിമം എഴുതണം എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ അത് എഴുതിയിട്ടുണ്ടായി. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇൻ്റർവ്യൂവിലോട്ട് വരുമ്പം അറിയാം, ആദ്യമല്ല 3-ാമത്തെ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയിട്ട് എടുത്ത ഒരാളാണ്. അപ്പം അതിലോട്ട് വരുമ്പം 1-on-1 സെഷൻസ് അതിൻ്റെയൊക്കെ ഒരു ഹെൽപ്പ് എന്തായിരിക്കും? അതോ ഫുൾ പാനൽ ഇൻ്റർവ്യൂസ് ഏതാ എടുത്ത്? ഇത്തവണ അത് എടുത്തില്ല തോന്നുന്നു. 1-on-1 സെഷൻസ് എടുത്തെന്ന് തോന്നുന്നു. ഇത്തവണ മൈസറായിട്ട് ഒരു 1-on-1 സെഷൻ ചെയ്തായിരുന്നു. പിന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ ഹൈദരാബാദ് ഒരെണ്ണം കൊടുത്തിരുന്നു. അല്ലാതെ ഇത്തവണ വേറെ മോക്ക് ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 1 എണ്ണം പോലും കൊടുത്തില്ല. ഓക്കെ. പക്ഷേ എല്ലാം മറ്റേ 2020 അറ്റംപ്റ്റിൽ ഒരുപാട് ചെയ്തായിരുന്നു. 2020 അറ്റംപ്റ്റ് ആണ് കുറേ സമയം ഉണ്ടായിരുന്നത്, കോവിഡും ടൈം എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടി. അപ്പോൾ ആ സമയം മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ആയാലും ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ആ സമയത്താണ്. പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആയാലും മോക്ക്, ആ സമയത്ത് ഒരു 10-35 ഇൻ്റർവ്യൂ മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും പല പല പാനലിൽ. കഴിഞ്ഞ എനിക്ക് നമ്മുടെ സംസാരത്തിൽ എനിക്ക് നമ്മൾ തമ്മിലൊരു ഇൻ്റർവ്യൂലാണെങ്കിൽ പറഞ്ഞു അല്ലേ ഉണ്ടായിട്ട്. ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് 1-on-1 കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. മോക്ക് പാനൽസ് പല സ്ഥലത്ത്, ഡൽഹി പോയിട്ട് മോക്ക് എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വർഷം കുറച്ച് ഐഡിയ കിട്ടി. പിന്നെ അത്തവണ ഏകദേശം 187 അടുത്ത് കിട്ടി. അപ്പോൾ അത് വർക്ക് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ട് അടുത്തവണ. പിന്നെ ഒരു പോയിന്റിൻ്റെ അപ്പുറം പുഷ് ചെയ്യുന്നതും ഇൻ്റർവ്യൂവിന് ചിലപ്പോൾ നമ്മുടെ ഒരു ഒറിജിനാലിറ്റി, നമ്മുടെ ഒരു സ്റ്റൈലിനെ ചിലപ്പോൾ ഇത് ചെയ്യും. പിന്നെ പല പല സൈഡിൽ നിന്ന് പല പല ഒപ്പീനിയൻ കിട്ടുമ്പോൾ ഒരു പോയിന്റിൻ്റെ അപ്പുറം അതിന് വലിയ യൂസ് ഇല്ലാന്നും തോന്നി. അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കുറച്ചെണ്ണം എടുത്ത് അതിൽ നിന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ, നമ്മൾ ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്തവണ അപ്പം തോന്നുന്നത് നമ്മുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിക്ക് വെച്ച് നോക്കുമ്പോൾ റാങ്ക് 4 എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേരള ഒക്കെ ആയിട്ട് വരേണ്ടതാണ് അല്ലേ? സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്, ഹോപ്പ്ഫുള്ളി നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പം ഇപ്പം നമുക്കറിയാം ഒരു 1.5 ഒരു 60 ഡേയ്സിനുള്ളിൽ തന്നെ അടുത്ത് പ്രിലിംസ് വരുന്നുണ്ട്. ഇനിയിപ്പം ഇത്തവണ പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തോട്ട് കൊടുക്കാൻ പറ്റും സിദ്ധാർത്ഥിന്, ലൈക്ക് പ്രിപ്പയർ ഫോർ എന്നാ ഇന്ന കോർ വിഷയങ്ങൾ പ്രിപ്പയർ, അങ്ങനെ എന്താ തോന്നുക, അവരോട് പറയാൻ എന്താ തോന്നുക? പ്രിലിംസ് അഗെയിൻ വളരെ സബ്ജക്റ്റീവായൊരു സംഭവമാണ് പ്രിലിംസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ബേസിസ്, അതായത് ബേസിക്സ് സ്ട്രോങ് ആണ്. അതായത് ഇപ്പോൾ പോളിറ്റി എന്നൊരു 15-20 ക്വസ്റ്റിൻ്റെ അടുത്ത് വരും. അത് എല്ലാവരും പറയുന്നതാണ്, 15-20 ക്വസ്റ്റിൻ വരുമെന്ന് പറയും, പക്ഷേ വരുന്നുണ്ട്, അത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ എക്കോണമി ആയാലും പോളിറ്റി ആയാലും ക്വസ്റ്റ്യൻസ് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ, അതായത് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മറ്റേ ടെൻഡൻസീസ് ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത് കൂടുമോ, അല്ലെങ്കിൽ പാറ്റേൺ, അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കോൺസെപ്റ്റിലായ സാധനങ്ങളാണ് ജനറലി പോളിറ്റിയിലും എക്കണോമിയിലും. അപ്പോൾ അത് ബേസിക്സിലാണ്, അത് സ്ട്രോങ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും കിട്ടുന്ന ലെവലിൽ നമ്മൾ എന്തായാലും എത്തും. പിന്നെയാണ് നമ്മൾ ആക്ച്വൽ ഫൈറ്റിൽ മറ്റേ എക്സ്ട്രാ, അതായത് എനിക്ക് തോന്നുന്നത് എനിക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ടുള്ള പ്രിലിംസിൽ ഏകദേശം ഒരു 20-30 ക്വസ്റ്റ്യൻ മാക്സിമം കിട്ടും ഫസ്റ്റ് ഇതിൽ. പലപ്പോഴും 20-25 എണ്ണമൊക്കെ ഉറപ്പായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു മറ്റേ ഏകദേശം 50-50 ഒരു വലിയ ഇത് വരുന്നത്. അത് പിന്നെ നമുക്ക് പല പല, അപ്പോൾ അതായാലും പ്രിലിംസിന് ആക്ച്വലി കുറേ പേപ്പർ സോൾവ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഇത് ചെയ്യണം, കാരണം
എന്തൊക്കെ പറഞ്ഞാലും ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ എപ്പോഴും ഒരു 100% റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും പാറ്റേൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന രീതി, ഓപ്ഷൻ സെറ്റ് ചെയ്യുന്ന രീതി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓപ്ഷൻസ് ഒക്കെ മാറ്റി, കുറച്ച് കുറച്ചൊക്കെ മാറ്റി, അങ്ങനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട് പ്ലേ ചെയ്യാനുള്ള ഒരിതുണ്ട്. എന്നാൽ കൂടി നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേർഡ് ചെയ്യുന്ന രീതി, അതൊക്കെ കുറച്ചൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബേസിക്സ് എക്കോണമി പോളിറ്റി, എക്കോണമി പോളിറ്റിയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഉറപ്പായിട്ടും ഇത്ര ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഹിസ്റ്ററി ആക്ച്വലി അത് ബാക്കിയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ എക്കോളജി, എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്, കറണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ വളരെ നമുക്ക് അധികം പറയാൻ പറ്റില്ല. കറണ്ട് ആണ്, അപ്പോൾ കറണ്ടിലുള്ള മിനിമം സംഭവം നോക്കുക. പിന്നെ അതിൻ്റെയൊക്കെ കൂടുതലും ലോജിക്കാണ്. ഇപ്പോൾ പലതവണയും അവർ ഇന്ന ഫോസിലിനെ കുറിച്ച് ഇടയ്ക്ക് ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഓരോരോ ക്വസ്റ്റിന് വേണ്ടി കുറേ പ്രിപ്പയർ ചെയ്തത്. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് വരുന്ന ഇപ്പോൾ ഒരു കൊല്ലം ട്രൈബ് ന്യൂസ് വന്നു. ട്രൈബ്സ് ഇൻ ജനറൽ നമുക്ക് അറിവ് ഉണ്ടാവണം, നമ്മൾ ആ ഒരു ജനറൽ അവയർനെസ് നമുക്ക് അതിന് വേണം. പക്ഷെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിനുവേണ്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്യരുത്. നമ്മൾ ജനറലി നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി, ഇപ്പോൾ ഇന്ത്യൻ ട്രൈബ്സ്, ഇപ്പോൾ എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കമ്മ്യൂണിറ്റീസ് എവിടെയൊക്കെ ഉണ്ട്, എന്താണ് അവരുടെ സിറ്റുവേഷൻ, സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻ, അങ്ങനെ ജനറൽ ആയിട്ടുള്ളൊരു അവയർനെസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ എലിമിനേഷൻ ആണ് അൾട്ടിമേറ്റ്ലി ഇപ്പോഴത്തെ ഒരു കുറേ നാളത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് അങ്ങനെയാണ്. അപ്പോൾ ഒരു ജനറൽ അവയർനെസ് എന്നുള്ള സാധനങ്ങൾ, ഇപ്പോൾ കുറേ ബയോളജി അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് സയൻസ് ഇൻഡെക്സിൽ, അല്ലെങ്കിൽ കുറേ കാലം ഒരു ഡി എൻ എ ആ ഒരു സംഭവങ്ങൾ കുറേ റിപ്പീറ്റ് ചെയ്തായിരുന്നു, കോവിഡ് വന്ന് അങ്ങനെയും കുറച്ച് വന്നായിരുന്നു. അതിനകത്തും കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിക്സ് സെയിം ആണ്. അതായത് ഇപ്പോൾ ആർ എൻ എ, ആർ എൻ എ മറ്റു സാധനങ്ങൾ, അല്ലെങ്കിൽ പോസിബിൾ ആണോ അല്ലയോ, എക്സ്ട്രീം സ്റ്റേറ്റ്മെൻസ്, ഇതിങ്ങനെ ആവാം അങ്ങനെ ആവാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു രീതിയുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടും കുറച്ച് കറണ്ട് അപ്ഡേറ്റഡ് ആവുന്നതുകൊണ്ടും നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഒന്നുകൂടി വളരെ സ്പെസിഫിക് ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ അതിനകത്ത്. അതായത് എത്ര അറ്റംപ്റ്റൊക്കെയാണ് ഒരു പരീക്ഷ ഒരു മോഡസ്റ്റ് ഒരു മോഡറേറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ എത്ര അറ്റംപ്റ്റോളം സിദ്ധാർത്ഥ് കൊടുക്കേണ്ടത്? ഞാൻ ഒരത്രക്ക് ഓരോന്നായിരിക്കും, പക്ഷെ അതാണ് സിദ്ധാർത്ഥിൻ്റെ ഒരു അറ്റംപ്റ്റ് സ്റ്റൈൽ. അതായത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 85 എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറയുന്നതും എനിക്കും അങ്ങനെ. കാരണം സ്പെഷ്യലി കാരണം ഈ ഇത് ക്വസ്റ്റ്യൻസിൻ്റെ സബ്ജക്റ്റിവിറ്റി കൂടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇന്ന സൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്താൽ വരും എന്നുള്ള ഇത് ഉറപ്പ് കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സമയത്ത് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുന്നതോറും നമുക്ക് ആ ഒരു സേഫ് ഇത് കൂട്ടാൻ പറ്റും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ എനിക്ക് ഇവിടെ അറിയുന്ന ചിലരൊക്കെ തന്നെ 70 അറ്റംപ്റ്റ് ചെയ്ത് നല്ല എന്നെയൊക്കെ ഗൂഗിൾ മാർക്ക് കിട്ടിയ ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷേ ഒരു ആവറേജ് എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത് 80-85 ആണ് സേഫ് ആയിട്ട്. അപ്പോൾ ഈ അത് ഞാൻ അത് നീട്ടാൻ ഉദ്ദേശിക്കില്ല. അതിൽ ഈ പത്രവായന എന്നൊരു സംഭവം ഉണ്ടല്ലോ, കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു 30-35 ചോദ്യങ്ങളെ നമുക്ക് ശരിക്കും അക്യുറേറ്റായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു 50 എന്ന് പറഞ്ഞാൽ ഒരു കാൽക്കുലേറ്റഡ് ഗസ്സിൻ്റെ പുറത്ത് തന്നെ പോകുന്നതാണ്, സത്യമാണ്. അപ്പം അത് ശരിയാണ്, നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ ഈ തിയറിയിൽ തന്നെ പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളും അതിന് പുറമെ പത്രത്തിന് എന്തെങ്കിലും ഹെൽപ്പ് ശരിക്കും അതിലുണ്ടോ? ഉണ്ട്, പത്രം നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പത്രം നമുക്ക് ഒരു 5 മണിക്കൂർ, എല്ലാവരും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 5 മണിക്കൂറിലും വായിക്കാം, നമുക്ക് 1 മണിക്കൂറിലും വായിക്കാം. അപ്പോൾ അത് പിന്നെ കുറേ, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വൃത്തിക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറേ ഏരിയാസ് റിപ്പീറ്റ് ആണെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അത്രയും സമയം ഇരുന്ന് കളയുന്നതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ സമയമില്ലാത്ത സമയത്ത് നമ്മൾ അതിന് വേണ്ടി ഇത് ചെയ്യരുത്. പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്ലെയിൻ സെക്ഷൻ ഒക്കെ വളരെ 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 യൂസ്ഫുൾ ആണ്. സ്പെഷ്യലായിട്ടുണ്ട് അത്. ഹിന്ദുവിലുമുണ്ട്, ഹിന്ദുവിൻ്റെ എഫേക്യു വളരെ ഇതാണ്. പിന്നെ ഓരോന്നിനും അതിൻ്റെതായ സ്ട്രെങ്ത്തും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അവരുടെ എക്കോണമി അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് സെക്ഷനൊക്കെ വളരെ നല്ലതാണ്. ഹിന്ദുവിൻ്റെ സോഷ്യോ സൊസൈറ്റി അങ്ങനത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ GS2 സൈഡ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായത് ഉണ്ട്, എല്ലാം പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ജനറലായ കുറേ കറണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ബയോ ആയാലും പ്ലേസസ് ആയാലും ഇപ്പോൾ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ന്യൂസ് അങ്ങനെ എന്താണെങ്കിലും എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, എവിടെന്നെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ. അത് ന്യൂസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് നമ്മൾ ന്യൂസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് റിപ്പീറ്റ് ചെയ്തിരുന്നു, ഇതിന് റിലേറ്റീവ് സിഗ്നിഫിക്കൻസ് കൂടുതലുണ്ട് എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ശരി, അത് സത്യം. കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് തിയറി സബ്ജക്ട് പാർട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണെങ്കിൽ ശരിയാണ് കിട്ടുന്നത്, ഇമ്പോർട്ടൻ്റ് ഇതാണെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഞാൻ ഇൻ്റർവ്യൂ അധികം നീട്ടുന്നില്ല. ആക്ച്വലി മെയിനായിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഒരു പ്രിപ്പറേഷനും ഇപ്പോഴത്തെ ഒരു ഫീലിങ്സുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും പ്രിലിംസ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് ഹെൽപ്പാണ്, കാരണം ഒരു ടോപ്പർ അത് റാങ്ക് 4 പറയുമ്പോൾ അതിന് അതിൻ്റെതായൊരു വിലയുണ്ട്. അപ്പോൾ അതും കൂടെ കൺവേ ചെയ്യപ്പെട്ടാണ് ഞാൻ ആലോചിച്ചത്. എൻലൈറ്റ് ഫാമിലി, ഫൈനലി എൻലൈറ്റ് ഫാമിലിനെ കുറിച്ച് എന്താണ് ഒരു ഒപ്പീനിയൻ, എന്താണ് പേഴ്സണലി സംസാരിക്കാനുള്ളത്? എൻലൈറ്റ് വളരെ ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ എൻലൈറ്റിൽ പോകുന്ന എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാൻ ആക്ച്വലി എൻലൈറ്റ് ആദ്യം മൈസറിനെ കോണ്ടാക്ട് ചെയ്ത എൻ്റെ ഒരു
കസിൻ ബ്രദർ വഴിയാണ്. അപ്പോ അവിടെ പോയ എല്ലാവർക്കും നല്ല അഭിപ്രായം. അപ്പൊ കസിൻ പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞിട്ടാണ് അവിടെ കസിന്റെ ഫാമിലി എല്ലാവരും മൈസൂറിനെ ഭയങ്കര അങ്ങനെ ഭയങ്കര ഫാനല്ലേ, മൈസൂറിനെ പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അങ്ങനെ എൻലൈറ്റിൽ പൊതുവെ വളരെ കംഫർട്ടബിൾ ആയതാണ്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഉള്ള പലരും എൻലൈറ്റിൽ പഠിച്ചവരുണ്ട്. അപ്പോൾ ജനറലി കംഫർട്ടബിൾ ആയ ഒരു ഇതാണ്. പിന്നെ ഫ്രണ്ട്ലി ആണ്, കുറച്ച് ഒരു എന്താ പറയുക, അങ്ങനെ റിജിഡായ ഒരു സെറ്റപ്പ് അല്ല, കുറച്ചും കൂടെ ഞാനായാലും കുറച്ച് അങ്ങനെ ഒക്കെയാണ്. എനിവേ, ഭയങ്കര താങ്ക്സ്. ഉറപ്പായിട്ടും കേരളത്തിൽ തന്നെ തിരിച്ചു വരട്ടെ, എക്സ്പെക്ട് ചെയ്യുന്നു. ടു ഹൈ താങ്ക് യു. എന്റെ കേരള തനിമയോട് കൂടിയാണ് വന്നേക്കുന്നത് അല്ലേ, കേരളത്തിലോട്ട് തന്നെ തിരിച്ചുകൊണ്ട്. ഓക്കെ, ഭയങ്കര താങ്ക് യു. ആക്ച്വലി കുറെ സമയം കറിയാം, തിരക്കാണ്, അതിനിടയ്ക്ക് വന്നു, വളരെ ഉപകാരം. താങ്ക് യു, താങ്ക്സ് അലോട്ട്. താങ്ക് യു.